അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടെക്കി വിസാലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മോട്ടോ ജി 34ന്റെ ഒരു മിന്നൽ റിവ്യൂ ആയിട്ടാണ്. മിന്നൽ റിവ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പെട്ടെന്ന് കൺവേ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട വീഡിയോയിലേക്ക് അടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. മോട്ടോയുടെ പാക്കിങ്ങിനെ പറ്റി ഞാൻ എടുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ ആണ്. വേണ്ട കാര്യങ്ങൾ മാത്രം കൊടുത്തേക്കുന്ന ഈ ഒരു കൊച്ചു പാക്കറ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഡിവൈസ് ഒരു ടെമ്പററി പ്ലാസ്റ്റിക് ഷീറ്റിലൊക്കെ കവർ ചെയ്ത് വെച്ചിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പേപ്പർ ബോക്സ് ഉണ്ട്, യൂസർ മാനുവലും വാറണ്ടി കാർഡ്, കൂടെ നമുക്ക് ഇതിന് സിമ്മ കിട്ടും പിന്നും തരുന്നുണ്ട്. പിന്നെ നമുക്ക് 20 വാട്ടിന്റെ ഒരു ചാർജിംഗ് ബ്രിക്കും അതിന്റെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ടൈപ്പ് എ ടു ടൈപ്പ് സി ഡേറ്റ കേബിൾ അവൈലബിൾ ആണ്. ആൻഡ് ദാറ്റ്സ് ഓൾ ഇതിന്റെ പാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഫോണിലേക്കും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ പ്രൈസ് ഡിസ്കസ് ചെയ്യാം. അത് തന്നെയാണ് ഈ ഒരു സെഗ്മെന്റിനോട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പറയേണ്ട കാര്യം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാം. 10999, അതായത് 11,000 രൂപയാണ് ഇതിന്റെ 4GB 128GB വേരിയന്റ് നമുക്ക് പ്രൈസ് വരുന്നത്. 8GB 128GB വേരിയന്റ് ആണ് നമുക്ക് 11999 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇത് കൂടാതെ നമുക്ക് ഒരു 1,000 rupees എക്സ്ചേഞ്ച് ഓഫർ ആയിട്ട് ഒരു അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു എഫക്റ്റീവ് പ്രൈസ് നമുക്ക് 10,000 രൂപയ്ക്ക് ഈ ഒരു ഡിവൈസ് നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. ഫസ്റ്റ് ഓൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് കാറ്റഗറി എന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ പ്രൈസ് സെഗ്മെന്റ് ആണ്. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഡിവൈസ് അല്ലെങ്കിൽ വളരെ മിനിമം പ്രൈസിനായിട്ട് നിങ്ങൾ നോക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. പക്ഷേ ഇതിന്റെ ലുക്സ് അല്ലെങ്കിൽ ഇതിന്റെ ബിൽഡ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ കാണുമ്പോൾ ഒരിക്കലും ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സ് ഫോൺ ആയിട്ട് തോന്നുന്നില്ല. വീഗൻ ലെതർ ഫിനിഷ് ആണ് എന്റെ ഇരിക്കുന്നത്. ഒരു എഡീഷൻ പോലെ ഉണ്ടല്ലേ, പക്ഷേ എഡീഷൻ ഒന്നുമല്ല, ഇത് ഓഷ്യൻ ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു കളർ വേരിയന്റ് ആണ്. ഇത് കൂടാതെ നമുക്കൊരു ഐസ് ബ്ലൂം അതേപോലെ ചാർക്കോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ വേരിയന്റ് അവൈലബിൾ ആണ്. ഒരു കാലത്ത് ലെതർ വേരിയന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ സ്മാർട്ട് ഫോണിന് ഒരു സ്പെഷ്യൽ എഡീഷനിൽ മാത്രമേ ഈ ഒരു ലെതർ ഫിനിഷ് നമുക്ക് കിട്ടത്തുള്ളായിരുന്നു. ഇപ്പൊ നമുക്ക് 10,000 രൂപയുടെ ഒരു കളർ സെഗ്മെന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. വലിയൊരു കാര്യമാണ്. 181 gram ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ലെതർ ഫിനിഷിന്. അതുപോലെ തന്നെ നമുക്ക് ഒരു 3D PMA അക്രിലിക് ഗ്ലാസ് ഫിനിഷ് വരുന്ന രണ്ട് വേരിയന്റ് ഉണ്ട്. അതിന് 179 gram ആണ് വെയിറ്റ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലെ ഒരു ബൾജി പ്ലേസ്മെന്റ്, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഡിവൈസ് തന്നെയാണ്. ഇനി ഡിസ്പ്ലേക്ക് വരുവാണെങ്കിൽ 6.5-inch ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. നമുക്ക് 120Hz റീഫ്രഷ് ചെയ്ത് കിട്ടുന്നുണ്ട്. HD+ ഡിസ്പ്ലേ ആണ് ഇത്. നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ഇവിടെ ചിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ആവറേജ് ലെവൽ ഓഫ് ബെസൽസും ആ ഒരു പഞ്ച് ഹോൾ ഡിസൈനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 240Hz ടച്ച് സാംപ്ലിംഗ് റേറ്റും അതുപോലെ പാണ്ട പ്രൊഡക്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഫുൾ HD+ ഡിസ്പ്ലേ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. ബട്ട് പ്രൈസ് സെഗ്മെന്റ് ഇത് ഓക്കെ ആണ്, കംപ്ലീറ്റ്ലി ഫൈൻ ആണ്. സ്നാപ് ഡ്രാഗൺ 695 5G ചിപ്സെറ്റ് ആണ് ഇതിനകത്ത് നമുക്ക് വരുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിലെ പ്രോസസർ ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോസസറിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്റെ അഡ്വർടൈസ് സ്കോർ നോക്കുകയാണെങ്കിൽ 450,000 ഉണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിലുള്ള പെർഫോമൻസ്, നോർമൽ ആയിട്ടുള്ള ഡെയിലി പെർഫോമൻസിനൊക്കെ ഇത് അടിപൊളിയാണ്. അതുപോലെ ചെറിയ രീതിയിലുള്ള ഗെയിമും ഒക്കെ നമുക്ക് അത് കളിക്കാൻ പറ്റും. ഒരു ബേസ് സെഗ്മെന്റിൽ വരുന്ന പ്രോസസറാണ്. പണ്ടൊക്കെ 20,000 രൂപയ്ക്കകത്ത് വരുന്ന പ്രോസസറായിരുന്നു. ഇപ്പോൾ അത് നമുക്ക് ഈ ഒരു 10,000 രൂപ സെഗ്മെന്റിനകത്ത് വരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. പിന്നെ ഈ പ്രൈസ് സെഗ്മെന്റിനകത്ത് നമുക്ക് ഒരു 5G chipset ഇടുന്നുണ്ട്. ട്രൂ 5G ആണ്. 13 5G band ഉണ്ട്. ഒട്ടും മോശമല്ല, അടിപൊളിയാണ്. അതേപോലെ തന്നെ Android 14 ആണ് കേട്ടോ ഇതിൻ്റെ സോഫ്റ്റ്വെയർ. മോട്ടോറിൻ്റെ സോഫ്റ്റ്വെയർ നിങ്ങൾക്കറിയാം, ക്ലീൻ UI ആണ്. അതായത് നമുക്ക് മറ്റുള്ള ചൈനീസ് ഫോണുകളെ പോലെ ബ്ലോട്ട് വേഴ്സോ ആഡ് വേഴ്സോ ഒരു വൃത്തിയുടെ സാധനമില്ല, ക്ലീൻ ആണ്. എനിക്ക് ക്ലീൻ UI ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പിക്സലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ക്ലീൻ UI ആണ് ഇതിനകത്തുള്ളത്. സെറ്റിംഗ്സ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഭയങ്കര ക്ലീൻ ആണ്, ഒന്നുമില്ല, ഭയങ്കര ക്ലീൻ UI ആണ് നമുക്ക് വരുന്നത്. അത് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ബിക്കോസ് നമ്മുടെ പേരൻസിനായാലും പുതുതായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ. അതേപോലെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, വൃത്തിയാണ്, അല്ലെ, ഒരു ക്ലീൻ ഫിനിഷ് ആണ് മൊത്തത്തിൽ വരുന്നത്. 5000mAh ബാറ്ററിയും 20W ചാർജിംഗും ഒരു ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. എക്സൻ കാര്യമാണ്, നമുക്ക് 5000mAh ബാറ്ററി എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ക്യാമറ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് 50MP ഒരു ക്വാഡ് പിക്സൽ മെയിൻ ക്യാമറയും അതുപോലെ ഡെഡിക്കേറ്റഡ് 2MP മാക്രോ ക്യാമറ അവൈലബിൾ ആണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് 16MP ഫ്രണ്ട് ക്യാമറ ഉണ്ട്. ഓഡിയോ സൂം അവൈലബിൾ നമുക്ക് 2x വരെ നമുക്ക് അവൈലബിൾ ആണ്. ക്യാമറയുടെ പറയുകയാണെങ്കിൽ നമ്മുടെ സെൽഫി ആയാലും മെയിൻ ക്യാമറ ആയാലും നമുക്ക് സാറ്റിസ്ഫൈ ആവുന്ന ഒരു വിഷ്വൽസ് ആണ്. എനിക്ക് പ്രൈമറി അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ മനസ്സിലായത്, അതായത് നമ്മളൊരു ബിഗിനർ ഫോൺ എടുക്കുകയാണ്, നമ്മുടെ പേരൻസിനൊക്കെ മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, പോർട്രേറ്റ് ഫോട്ടോസൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കളർ ആക്യുറേറ്റ് ആണ്, വീഡിയോ സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആണ്, ഓഡിയോ സൂം അവൈലബിൾ ആണ്. ഈ പ്രൈസ് സെഗ്മെന്റിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാമ്പിൾസ്, ഇപ്പോൾ കാണുന്ന പോലത്തെ സാമ്പിൾസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ 10,000 രൂപ അല്ലെങ്കിൽ പോട്ട് 11,000 രൂപയ്ക്കകത്ത് ഒരു ബിഗിനേഴ്സ് ഫോൺ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സെലക്ഷൻ തന്നെയായിരിക്കും ഈ മോട്ടോ G34. ഞാൻ റിയലി ഇംപ്രസ്ഡ് ആണ്. നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇതിന്റെ ഈ ഒരു ലെതർ ഫിനിഷ് ആണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു, കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. Get a book.